അഴിഞ്ഞാടാൻ പോകാൻ ഒരുങ്ങായിരിക്കും. അഴിഞ്ഞാടാൻ പോവേയില്ല, മണ്ണ് ചുമക്കാൻ പോവാ. ഉർവശി അവൻ എന്നില്ലെങ്കിൽ മണ്ണിയമ്മ നിർത്തില്ല അവിടെ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, നീ ജോലിക്ക് പോണ്ട. ജോലിക്ക് പോയില്ലെങ്കിൽ വൈകിട്ട് റേഷൻ വാങ്ങിക്കാൻ എങ്ങനെയാ? നിങ്ങൾ ജോലിക്ക് പോകാതെ യൂണിയൻ എന്നും പാർട്ടി എന്നും പറഞ്ഞ് നടക്കുകയല്ലേ? നീ ജോലിക്ക് പോണെന്നാ പറഞ്ഞത്, മനസ്സിലായോ? അച്ഛൻ കുമാരിക്ക് ദോശ വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോയത് അമ്മേ. ഞാനും കൂടി ചെല്ലട്ടെ അമ്മേ? വേണ്ട മോനെ, ആ മനുഷ്യൻ നിന്റെ തല്ലും. എന്താ അമ്മേ അച്ഛന് എന്നോട് ഇഷ്ടമില്ലാത്തത്? ഞാനും അച്ഛന്റെ മോനല്ല അമ്മേ. നീ അച്ഛന്റെ മോൻ തന്നെയാണ് മോനെ, അച്ഛന്റെ മോൻ തന്നെയാണ്. മോളെ, മോളെ വീട്ടിൽ വെക്ക. അച്ഛൻ വരുന്നില്ലേ? അച്ഛൻ കുറെ താമസിച്ചു വരാം. മോളെ വെക്ക, സൂക്ഷിച്ചു പോണം കേട്ടോ. അയ്യൂടെ പോണം. എന്താന്നായിരുന്നടാ ഇന്നലെ കൊലപാതകം നടത്താൻ പോയത്? ഉള്ള കള്ളെല്ലാം കോരി കുടിച്ചുണ്ട്. നിന്നെ കണ്ട് ചോദിക്കാൻ ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ. ഇനി ഈ ലോകത്തിൽ ചോദിക്കാനും പറയാനും ഞാനല്ലേ നിനക്കുള്ളൂ. കുഞ്ഞി ചേച്ചിക്ക് എന്നോട് ചോദിക്കാം, എന്നെ ശാസിക്കാം, ശിക്ഷിക്കാം, പക്ഷേ പിഴച്ചവളാണെങ്കിൽ പിള്ളേരെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് അവളെ ഞാൻ കളഞ്ഞേക്കണം. പക്ഷെ ഇന്നലെ അവൾ എന്തോ തെറ്റ് ചെയ്തു. വീട് അന്വേഷിച്ചില്ലായിരുന്നെങ്കിലും നിന്റെ അച്ഛൻ ഈ അടിയും പിടിയൊന്നും ഇല്ലായിരുന്നു. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചടാ ചെറുക്ക? എടാ, നിന്റെ അമ്മ എന്റെ കൊച്ചമ്മയെ 10 പെറ്റു. നീ ഒരുത്തനെ ശേഷിച്ചുള്ളൂ. അവരെ വിചാരിച്ചെങ്കിലും നീ ആ പെണ്ണിനെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. എത്ര ദോശ എന്ന് കുമാരി? 2 ദോശ. നീ എന്താ എനിക്ക് കൊണ്ടുവരാത്തെ? ഞാനതങ്ങ് തിന്നുപോയി. ആ പച്ചവെള്ളം കുടിച്ചേ ഉള്ളൂ. നീ പഴങ്കഞ്ഞി കുടിച്ചില്ലയോ? ഇവിടെ പഴങ്കഞ്ഞി ഇല്ല. ദോശ വാങ്ങി തിന്നിട്ട് എന്തെല്ലാം നുണ പറഞ്ഞു കൊടുത്ത് നിന്റെ അച്ഛൻ്റെ അടുത്ത്. എടി, നിന്നെ 10 മാസം ചുമന്ന് പറ്റവൾ ഞാനാ, നിന്റെ തന്തയല്ല. എടി മഹാഭാവി, ആ ദോശയുടെ ഒരു വിളിമ്പ് ഈ ചെറുക്കന് കൊണ്ടുവന്ന് കൊടുക്കാൻ തോന്നിയോ നിനക്ക്? സ്നേഹമില്ലാത്ത പിശാശ്, തിന്ന് വയറ് നിറച്ചോണ്ടോ നിക്കുന്ന കണ്ടില്ലേ? അവൾക്ക് ഒരു ദോശയെ വാങ്ങി കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അമ്മ കപ്പ വാങ്ങിച്ചോണ്ട് വന്ന് മോന് വേവിച്ചു തരാം. മോന് വയറ് കത്തുന്നുണ്ടെങ്കിൽ കീരി പറമ്പിൽ പോയി ഇച്ചിരി കഞ്ഞിവെള്ളം വാങ്ങിച്ചു കുടിച്ചോ മോനെ. നിക്കുന്ന കണ്ടില്ലേ ആ സത്ത്? വാ കുമാരി. എന്തോന്നായിരുന്നു ചേച്ചി ഇന്നലെ രാത്രിയിലെ വഴക്ക്? അങ്ങേരി എന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കാർത്യായനി. ഇന്നലെ കുറച്ച് കൂടി എന്നേ ഉള്ളൂ. എന്താ ഈ ചെല്ലപ്പഞ്ചാട്ടൻ ഇങ്ങനെ? അങ്ങേർക്ക് അങ്ങ് സംശയ. ഞാൻ വൃത്തിയായിട്ട് ഉടുത്തൊരുങ്ങി നടക്കുന്നൊന്നും അങ്ങേർക്ക് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിലും വീറും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഭവാനി ചേച്ചിക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ ഉടുത്തൊരുങ്ങി നടക്കാൻ തോന്നൂല്ലേ? അങ്ങേര് യൂണിയൻ എന്നും പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവനല്ലേ. അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ ഈ മകളാസംഗം എന്ന് പറയുന്ന ഭൈമിയും മറ്റും. അവളുമാരൊക്കെ പൊട്ടും തൊട്ടും ഉടുത്തൊരുങ്ങിയല്ലയോ നടക്കുന്നത്. അവരെ ഒക്കെ അങ്ങേർക്ക് അങ്ങ് ഇഷ്ടമാ. എന്തിനാ യൂണിയൻ എന്നും പാർട്ടി എന്നൊക്കെ പറയുന്നത്? മനുഷ്യന് മനുഷ്യനായി നടക്കാനല്ലേ. അത് ശരിയാ. ഓ, അങ്ങേരുടെ കാര്യമൊന്നും എനിക്ക് പറയാൻ വയ്യ.
മഞ്ഞുവെള്ളം വേണോ? എനിക്ക് വേണ്ട, എന്നാ അണ്ണം കുടിച്ചോളാം. ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ വേലയ്ക്ക് വരണ്ടെന്ന് പറയാൻ കാരണം എന്താ? വേലയ്ക്ക് വേണ്ട അഞ്ഞിട്ട് എന്താ എന്നെ വേലയ്ക്ക് കൊള്ളില്ല? കൊള്ളില്ലെന്ന് എനിക്ക് തോന്നി. എന്നും പറയാൻ താൻ ആരാടോ? ചെല്ലപ്പാ നിന്നോട് തർക്കിച്ചോണ്ട് നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല, ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് വേഗത്തിൽ പോയി കളഞ്ഞാലോ, പറയാനുള്ളതൊക്കെ പറഞ്ഞേച്ചു പോ. ചെല്ലപ്പാ നീ എന്നെ ആക്ഷേപിക്കരുത് കേട്ടോ. എടോ ഞാൻ വേലയ്ക്ക് കൊള്ളില്ല തന്നോട് ആര് പറഞ്ഞു? നാളെ ചെല്ലപ്പനെ ജോലിക്ക് നിർത്തിക്കോളാം. തന്റെ ഒരു വേല, തന്റെ ജോലിയും വേണ്ട, ഒരു പുല്ലും വേണ്ട എനിക്ക്. എന്താ കാനമാടം വല്ലയിടത്തും പോയി കഴിവേറിയതായിരിക്കും. ഇരുന്നാഴി അരി ഉള്ളത് വെച്ച് പിള്ളേർക്ക് പോലും വയറ് നിറച്ചു കൊടുക്കാതെ വിളമ്പി വെച്ച് കാത്തിരിക്കേണ്ട ഗതികേടായി എനിക്ക്. ഇന്നലെയും ഉറങ്ങിയില്ല, വന്ന് വിളിക്കുമ്പോ ഒന്നും മയങ്ങിപ്പോയ ഇന്നലത്തേത് പിന്നേത്തേതായിരിക്കും. എന്റെ കൃഷ്ണ, ഇങ്ങനെ ഒരു ഗതികേട് എനിക്ക് വന്നല്ലോ. അച്ഛാ അണ്ണനും ദോശ വാങ്ങിത്താ. അച്ഛാ അവളുടെ ഒരു അച്ഛൻ, ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായേച്ചാ മതിയല്ലോ. കാലമാടം വന്നു, ഇനി ഉറങ്ങാനും സമ്മതിക്കില്ല. ചെലവനില്ല ഇവിടെ? ഇല്ല, രാവിലെ പോയതാണ്. എന്തിനാ തിരക്കുന്നേ? ചാക്കുമുതലാളിയെ കൊല്ലാൻ ശ്രമിച്ചതിന്.